أنت قيوم السماوات والأرض، لك الحمد ولك الشكر. نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. قال الله تعالى في القرآن الكريم: بسم الله الرحمن الرحيم. ولن يؤخر الله نفسا إذا جاء أجلها، والله خبير بما تعملون. صدق الله العلي العظيم. ബഹുമാന ആദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക പരിപാലകനും സത്യർഹനുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള, പരസ്യവും രഹസ്യവുമായിട്ടുള്ള നിഖില മേഖലകളിലും പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെല്ലാവരും നിറഞ്ഞ, എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ള വലിയൊരു ദുരന്തമായിരുന്നു താനൂരിലെ ബോട്ടപകടം എന്ന് പറയുന്നത്. ബോട്ടപകടത്തിൽ 22 വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും നല്ല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ അവരുടെ മുന്നിലേക്ക് കടന്നു വന്ന അതിഥിയായിരുന്നു മരണമെന്ന് പറയുന്നത്. ഒരുപക്ഷെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സന്ദർഭത്തിൽ, വീട്ടിൽ നിന്നും അവരുടെ അവിടേക്ക് സഞ്ചരിക്കുന്ന വേളയിൽ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചും വീട്ടിൽ തിരിച്ചു തന്നതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമെല്ലാം അവരൊരുപാട് ആലോചിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷേ ഒരു വീട്ടിലെ തന്നെ 11 പേര് എന്ന് അടങ്ങുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അവരുടെ കബറിടം പോലും ചേർന്നൊട്ടിക്കൊണ്ട് കബർ അവർക്ക് തയ്യാറാക്കിയത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിലേക്ക് അള്ളാഹുവിന്റെ വിധി ഖളാ വന്നെത്തുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു ചിത്രം കാണിച്ചു തരികയാണ്. അതിൽ തന്നെ ഒരു വ്യക്തി, നിഹാസ് എന്ന വ്യക്തിയുടെ പറയുന്നത്, അദ്ദേഹത്തിന് ഒരൊറ്റ മകനാണുള്ളത്, ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് അടിയിലേക്ക് ചെന്നുകൊണ്ട് ഓരോ കുട്ടിയെയും പെറുക്കിയെടുത്ത് ഇതെന്റെ മകനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആളെ രക്ഷിക്കുകയും പിന്നീട് ആ രക്ഷിച്ച രണ്ടാളുകൾക്കും രക്ഷപ്പെടുകയും എന്നാൽ തന്നെ മൂന്നാമതായി കൊണ്ട്, അല്ലെങ്കിൽ തന്റെ മകനെ മരിച്ചു എന്ന വാർത്തയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം അവർ പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഒരിക്കലും തന്നെ സങ്കല്പിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു ദുരന്തമായി കൊണ്ടാണ് അതിനെ എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. ദുരന്തങ്ങള്, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് ആകസ്മികമായി വരുന്ന പല സന്ദർഭങ്ങളെയും, അത് സന്തോഷങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, ദുരന്തങ്ങളായിക്കോട്ടെ,
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓരോന്നിൽ നിന്നും അവർ പാഠങ്ങൾ ഉൾക്കൊണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും സന്തോഷ സന്താപങ്ങളൊക്കെ തന്നെയും അവരിൽ നിന്നെല്ലാം തന്നെ ഒരു വിശ്വാസി ഒരുപാട് ഒരുപാട് ഊർജം സംഭരിക്കുകയും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസിയുടെ പ്രത്യേകതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഗുണപാഠമാണ് വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിം തമൂത്. വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട് വമാ തദ്രീ നഫ്സും ലി വമാ തദ്രീ നഫ്സും ലി അർളിം തമൂത്. എവിടെ വെച്ചാണ്, ഏതൊരു ഭൂമികയിൽ വെച്ചാണ്, ഏത് സന്ദർഭത്തിൽ വെച്ചാണ് ഒരു വ്യക്തി അവന്റെ മരണത്തെ തന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതിനെ കുറിച്ച്, എവിടെ വെച്ചാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ അവൻ തന്നെ മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് മരണവാർത്തകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലെ നമ്മുടെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലെന്ന് പറയുന്നത് നാളെയും മറ്റന്നാളും ഒക്കെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നിരന്തരമായി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത്. പക്ഷേ നാളെ ചെയ്യേണ്ടതിനെക്കുറിച്ച്, ഒരു വർഷം കഴിഞ്ഞ് സംഭവിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾക്ക് ശേഷം എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴും പല ആളുകളും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം, ഇന്ന ഇന്ന സമ്പാദ്യങ്ങൾ ഉണ്ടാവണം, ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ ജോലിയിൽ ഇന്ന ഇന്ന മികവുകൾ വേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്റെ സമ്പാദ്യങ്ങളിൽ ഇന്ന ഇന്ന പണങ്ങൾ ഞാൻ ചുരുക്കൂട്ടി വെച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒന്നും രണ്ടും വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ കണക്കൂട്ടി വെക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട മരണമെന്ന വലിയൊരു മുന്നറിയിപ്പുകാരനെ, അല്ലെങ്കിൽ മരണമെന്ന വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും തന്നെ എല്ലാ ആത്മാക്കളും തന്നെ മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ആരും തന്നെ മരണത്തിന്റെ വെളികളിൽ നിന്നും മാറി സഞ്ചരിക്കുവാൻ തന്നെ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അവരെത്ര വലിയ തയ്യാറെടുപ്പുകൾ എടുത്താലും അവരെത്ര വലിയ കണക്കുകൂട്ടുകൾ എടുത്താലും അവന്റെ ജീവിതത്തിലേക്ക് മരണമെന്ന യാഥാർത്ഥ്യം, അത് ചെറുപ്പമായാലും വലുപ്പമായാലും വാർദ്ധക്യം ബാധിച്ചാലും യുവാക്കളായാലും രോഗമുള്ളവനായാലും രോഗമില്ലാത്തവനായാലും പാവപ്പെട്ടവനായാലും ധനികനായാൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് മരണമെന്നുള്ള യാഥാർത്ഥ്യം കടന്നു വരുന്നുള്ള വലിയ സന്ദേശമാണ് ഈ ദുരന്തം നമ്മുടെ മുന്നേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഇങ്ങനെ കണക്ക് കൂട്ടി വെക്കുന്ന ഒരാളുകളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശ്വാസികളായ ആളുകളെ ഒരാൾ വൈകുന്നേരമായാലോ, വൈകുന്നേരമാകുന്ന സന്ദർഭത്തിൽ, നമ്മളെല്ലാവരും തന്നെ വൈകുന്നേരം എത്തുന്ന സന്ദർഭത്തിൽ ഒരാളും തന്നെ പ്രഭാതത്തെ, ഇനി പ്രഭാതമാകുന്നതിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. നമ്മളെല്ലാവരും തന്നെ വൈകുന്നേരങ്ങളിലേക്ക് ചെല്ലും, വൈകുന്നേരം ചില പല കർമ്മങ്ങളും ചെയ്യും, പക്ഷേ ഇനി പ്രഭാതം ഉദിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരാളും തന്നെ ജീവിക്കേണ്ടതില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതാ അസ്ബഹത സബാഹൻ, എന്നാൽ പ്രഭാതമായാലോ, വലാ തൻതവിർ മസാഅൻ, നിങ്ങൾ ആരും തന്നെ വൈകുന്നേരത്തെ പ്രതീക്ഷിച്ചു കൊള്ളരുത് എന്ന് പറയുന്നുണ്ട്. ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നിട്ട് പരിശോധിക്കുന്നുണ്ട്, എന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ എന്റെ നമസ്കാരം എന്ന് പറയുന്നത് കൂടുതൽ ഊർജസ്വലതയോടുകൂടി, കൂടുതൽ ഹുഷൂഓടുകൂടി, കൂടുതൽ രസകരമായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ആ പണ്ഡിതൻ നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ നമസ്കരിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ, ഇത് എന്റെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ്, ഈ നമസ്കാരത്തിന് ശേഷം എനിക്കൊരു നമസ്കാരം ലഭിക്കുകയില്ല, ഈ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഞാൻ ചിലപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണെന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ നമസ്കാരത്തോട് അടുക്കുന്ന വേളയിൽ, നിങ്ങൾ നമസ്കരിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നമസ്കാരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ആ പണ്ഡിതൻ ഉപദേശിക്കുന്നുണ്ട്.
ജീവിതത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു പോയും ആ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾ തയ്യാറെടുക്കേണ്ട തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഏത് നിമിഷവും എന്റെ ജീവിതത്തിൽ മരണത്തെ അഭിമുഖീകരിക്കുമെന്നുള്ള ബോധ്യവും നമ്മുടെ ചിന്തയുമാണ് അങ്ങനെ കൂടുതൽ മനോഹരമാക്കുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിക്കറാമിന് ഉപദേശം നൽകുന്നുണ്ട്, നിങ്ങളെ ഹൃദയങ്ങളെല്ലാം തന്നെ തുരുമ്പ് പിടിക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുമെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ഹൃദയത്തിന് കാവ് സംഭവിക്കും, അല്ലെങ്കിൽ ഹൃദയത്തിന് ഇങ്ങനെ കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ കൊണ്ടിരുന്ന സഹാബക്രാമ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, വമാ ജലാഉഹ യാ റസൂലുള്ളാ, അതിനുള്ള പ്രതിവിധി എന്താണ് റസൂലരെ? ഇങ്ങനെ ഹൃദയത്തിന് കാവ് പിടിക്കാതിരിക്കാൻ, ഹൃദയത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഹൃദയത്തിന് മോശം സംഭവിക്കാതിരിക്കാൻ, എന്റെ ഹൃദയവും എന്നും തിളക്കമുള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് റസൂലരെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിരികെ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് സിക്റുൽ മൗത്തി വ തിലാവത്തുൽ ഖുർആൻ എന്നുള്ളതാണ്. സിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും എന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുന്നതിനെ തടയാൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ മോശം ചെയ്തികളിലേക്ക് ചെല്ലെത്തുന്നതിനെ കുറിച്ച് അതിനെ തടയുവാൻ വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, നമ്മളെല്ലാവരും തന്നെ ഓടിയെടുക്കുന്ന മരണമുണ്ടല്ലോ, ഖുൽ ഇന്നൽ മൗത്തല്ലദീന തഫിറൂന മിൻഹും ഫഇന്നഹു മുലാഖീകും, നമ്മളെത്ര തന്നെ മാറി മറിഞ്ഞാലും, നമ്മളെത്ര മാറി സഞ്ചരിച്ചാലും, നമ്മളെത്ര തയ്യാറെടുപ്പുകൾ എടുത്താൽ പോലും, നമ്മൾ മാറി സഞ്ചരിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഒളിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ ഇന്നഹു മുലാഖീകും, തീർച്ചയായും നിങ്ങൾ കണ്ടുമുട്ടേണ്ട അവസ്ഥ വന്നെത്തുക തന്നെ ചെയ്യും. അങ്ങനെ വന്നെത്തുന്ന വേളയിൽ ആ മരണത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ദുരന്തമുഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വെക്കുന്നത്, ജീവിതത്തിലൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ദുനിയാവിനെ കുറിച്ചുള്ള ബോധ്യമാണ് മറ്റൊരുത്തൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഈ ദുനിയാവിനെ കുറിച്ച് ഒരു വിശ്വാസിയായ ആളുകൾക്ക് വേണ്ട ബോധ്യത്തെക്കുറിച്ച്, ഈ ദുനിയാവിലെ സന്തോഷങ്ങളെക്കുറിച്ച്, ഈ ദുനിയാവിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, വല്ലാഖിറത്തു ഖൈറു വഅബ്ഖ, തീർച്ചയായും പരലോകമാണ് എന്നൊന്നും ബാക്കി നിൽക്കുന്നത്. ഈ ഭൂമിലോകം എന്ന് പറയുന്നത് നൈമശികമായിട്ടുള്ള കേവലം കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള, ഒരു യാത്രക്കാരൻ യാത്രാവേളയിൽ വിശ്രമിക്കുന്ന വേളയിൽ ഒരു യാത്രാ സംഘത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് എങ്ങനെയാണോ വിശ്രമിക്കുന്നത്, അതേപോലെയാണ് നിങ്ങൾ ഈ ദുനിയാവിലൊരു ജീവിതം എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കുൻഫി ദുന്യ, നിങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജീവിക്കണം. കുൻഫി ദുന്യ ആബിറു സബീൽ, ഒരു വയ്യാത്രക്കാരനെ പോലെയായി ജീവിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കണം എന്ന് പറയുന്നത് ഒരു വയ്യാത്രക്കാരൻ പോലെ, ഒരു യാത്രക്കാരൻ എങ്ങനെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു യാത്രക്കാരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതേ വലിയ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കും, എന്തിനു വേണ്ടിയിട്ട്? യാത്രക്ക് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു പ്രവാസിയുടെ ജീവിതം എങ്ങനെയാണ്? തന്റെ മടങ്ങിവരവിന് ശേഷമുള്ള, നാട്ടിലേക്കുള്ള മടങ്ങിവരവിന് ശേഷമുള്ള സമ്പാദ്യത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിൽ എങ്ങനെ മനോഹരമായി ജീവിക്കാമെന്നതിനെ കുറിച്ചുള്ള സമ്പാദ്യങ്ങളും ചേർത്ത് വെക്കലും, അതെത്ര തന്നെ പ്രയാസപ്പെട്ടാലും ദുഃഖങ്ങളുണ്ടായാലും എത്ര പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ആ സമ്പാദ്യങ്ങളും ആ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ചുകൊണ്ട്, ചുരുക്കൂട്ടി വെച്ചുകൊണ്ട് നല്ല നാളെയുള്ള ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. മരണത്തിന് ശേഷമുള്ള അള്ളാഹുവിനടുക്കിലേക്ക് ചെന്നുകൊണ്ടുള്ള ജീവിത ലോകത്തെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഈ ഭൂമി ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഭൂമി ലോകത്തെ സമീപിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ ആലോചനയെ കുറിച്ച് പറയുന്നത്, കല്ലാബൽ തുഹിബ്ബൂന അൽആജില, അവൻ ഏതോ നൈമിഷികമായിട്ടുള്ള കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഈ ഭൂമി ലോകത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവന്റെ ജീവിതവും ആഗ്രഹങ്ങളും മാറ്റിവെക്കുമെന്നുള്ള, അവന്റെ ജീവിതത്തിൽ അവൻ തെരഞ്ഞെടുക്കുകയും അവൻ സമ്പാദിക്കുകയും അവൻ എല്ലാം തയ്യാറെടുപ്പുകളും ചെയ്യുന്നതെന്ന് പറയുന്നത്
ഈ ഭൂമിലോകത്ത് എങ്ങനെ നല്ലവണ്ണം ജീവിക്കണമെന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിന് പുറമെയാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുകയാണെന്ന് പറയുന്നത്. അവന്റെ നാഥനെ കുറിച്ച് വിസ്മരിച്ചുകൊണ്ട്, അവന്റെ നാഥനെ കണ്ടുമുട്ടുന്നതിന് ആലോചിക്കാതെ, നാളെ അള്ളാഹുവിന്റെ മുന്നെടുക്കലേക്ക് ഞാനെങ്ങനെ ചെന്നു നിൽക്കണമെന്നും ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹിസാബിന്റെ സന്ദർഭത്തിൽ അവന്റെ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയണമെന്ന ആലോചനയില്ലാതെ മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരാണ് ബുദ്ധിമാൻ എന്നതിനെ കുറിച്ച് പറയുന്നത്, അൽ ഖയ്യിസ്, ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ആ ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛകളെ കീഴ്പ്പെടുത്തിയവനാണ്. അവനവന്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ, പല ആഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാം, പല ആഗ്രഹങ്ങളും തോന്നുന്നുണ്ടാവാം. ആ ആഗ്രഹങ്ങളെല്ലാം തോന്നുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നു എന്ന ആഗ്രഹത്തോടുകൂടി ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്ന, ഇച്ഛകളെ മാറ്റിവെക്കുന്ന, നാളെ പാരത്രിക ലോകത്ത് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്ത ആളുകളാണ് ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും കടന്നു വരും, പല സാഹചര്യങ്ങളും കടന്നു വരും. ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്റെ നാഥനെ കണ്ടുമുട്ടേണ്ടവനാണെന്ന ആഗ്രഹത്തോടുകൂടി ആ ആഗ്രഹങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് എന്റെ നാഥൻ ഇന്നത് വിലക്കിയിരിക്കുന്നു, എന്റെ നാഥൻ ഇത് അനുവദിച്ചിരിക്കുന്നു എന്ന ആഗ്രഹത്തോടുകൂടി നാഥന്റെ അനുവാദമുള്ള മേഖലയിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് നാളെയുള്ള ഒരു ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുക ചെയ്യുന്ന ആളുകളാണ് അൽ ഖയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ചില ആളുകളെ കുറിച്ച് അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ആജിസ്, എല്ലാം നഷ്ടമായിക്കൊണ്ട്, എല്ലാം നഷ്ടകരമായിക്കൊണ്ട്, അല്ലെങ്കിൽ നിസ്സഹനായി പോകുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, മനിത്തവ ഹവാഹു, സ്വന്തം ഇച്ഛകളെ പിന്തുടരുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ മരണത്തെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചെല്ലാം തന്നെ മറന്നുകൊണ്ട് ജീവിക്കുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവരവരുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ അവരവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. നാളെ പരലോകത്തൊരു ലോകമുണ്ടെന്നും, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാൻ എന്റെ നാഥനെ കണ്ടുമുട്ടണമെന്ന ചിന്തയില്ലാതെ തന്നെ അവന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകളെ, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനും അവൻ സ്വരുക്കൂട്ടി വെക്കുന്നതിലെല്ലാം തന്നെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളാണ് ജീവിതത്തിൽ നഷ്ടകാരികൾ, പരാജയപ്പെട്ട ആളുകൾ, നിസ്സഹരായ ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. നമ്മളെല്ലാവരും തന്നെ അതിൽ ഏതാളുകളാണെന്ന് വിലയിരുത്തി നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന വേളയിൽ, ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന വേളയിൽ, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ ചില ആളുകളെ കുറിച്ച്, വിശ്വാസികളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത്, വിശ്വാസികളായ ആളുകൾ എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ നന്മകൾ എന്ന് പറയുന്നത് ഓരോ നന്മകളും എനിക്ക് മതിയായിട്ടില്ല, എന്റെ നന്മകളൊന്നും എനിക്ക് മതിയായിട്ടില്ല, ഇനിയും ഇനിയും നന്മകൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി നന്മകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സാബിഖൂ ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയ ആളുകൾ, നിരന്തരമായി നന്മകൾ ചെയ്തുകൊണ്ട് ഇനിയും ഇനിയും നന്മകൾ എന്റെ ജീവിതത്തിൽ വേണം, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ എന്റെ തുലാസിൽ ഭാരം കൂറിയവരായിക്കൊണ്ട്, നന്മയുടെ തുലാസുകളിൽ ഒരുപാട് വലിയ ബാണ്ഡക്കെട്ടുകളുമായി എന്റെ നാഥനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നന്മയിൽ മുന്നേറിയ, സാബിഖൂബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്ന ആളുകളായിക്കൊണ്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വിശ്വാസികളായ ആളുകളെന്ന് ഹസൻ ബസ്രി റഹിമഹുല്ല നമ്മോട് പറഞ്ഞു തരികയാണ്. അങ്ങനെയുള്ള ആളുകളാണോ നമ്മൾ? നമ്മൾ ദുനിയാവിനെ ഇത്തരത്തിലുള്ള കണ്ണുകൾ കൊണ്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും തന്നെ ഒരു പുനർചിന്തനം നടത്തി നോക്കേണ്ടതുണ്ട്. ചില ആളുകൾ അള്ളാഹുവിന്റെ വിലക്കുകളെ, അള്ളാഹുവിന്റെ ആഗ്രഹങ്ങളെ, അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, നിശ്ചയമായി തന്നെ മനുഷ്യരെന്ന് പറയുന്നത് അവന്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓർമ്മയില്ലാതെ, ചിന്തയില്ലാതെ, അവന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുവെന്ന ചില മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. അവർ അവരുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുകയും ചേർത്ത് പിടിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നാഥനല്ലാത്തതിനെ, സ്വന്തം നേട്ടത്തിനെ, ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ വിഭവങ്ങൾ ഒരുക്കുന്നതിനെ, പാരത്രികമായിട്ട് ഞാൻ എന്റെ നാഥനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ വിസ്മരിച്ചുകൊണ്ട്
ജീവിതത്തെ കണ്ട ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ വലിയ തരത്തിൽ പരിചയപ്പെടുത്തിരിക്കുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ സംഭരിച്ചുകൊണ്ട് മുത്തഖികളായ ആളുകൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ വലകും വൽ ജമീഉൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഇന്നഹു വൽ ഗഫൂറു റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.